അരിക്കൊമ്പനെ പറമ്പിക്കുളത്ത് എത്തിക്കാനുള്ള നീക്കത്തിനെതിരെ കർഷക സംരക്ഷണ സമിതി പാലക്കാട് കളക്ട്രേറ്റിന് മുന്നിൽ ശയന പ്രദക്ഷിണ സമരം നടത്തി. പ്രതിഷേധ സമരം ചിദംബരൻകുട്ടി മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. എഴുന്നൂറിലേറെ വീടുകളുള്ള പറമ്പിക്കുളത്തേക്ക് അരിക്കൊമ്പനെ എത്തിക്കുന്നത് ജനങ്ങളെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നതിന് തുല്യമാണെന്ന് കർഷക സംരക്ഷണ സമിതി ചൂണ്ടിക്കാട്ടി. രണ്ട് വിദ്യാലയങ്ങൾ, സ്റ്റുഡൻസ് ഹോസ്റ്റൽ, വ്യാപാര സ്ഥാപനങ്ങൾ ഉൾപ്പെടെ പറമ്പിക്കുളം മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന വസ്തുത സർക്കാർ മറച്ചുവെക്കുകയാണ്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ 27 ആനകൾ നാട്ടിലിറങ്ങി 30 ലക്ഷത്തിലധികം രൂപയുടെ നാശമുണ്ടാക്കി. ആനയുൾപ്പെടെ വന്യമൃഗശല്യം ഇപ്പോൾ തന്നെ പറമ്പിക്കുളത്തും പരിസരങ്ങളിലും രൂക്ഷമാണ്. അരിക്കൊമ്പൻ പറമ്പിക്കുളത്തെത്തിയാൽ മുതലമട, കൊല്ലങ്കോട്, എലവഞ്ചേരി, നെന്മാറ, നെല്ലിയാമ്പതി, ഐലൂർ പഞ്ചായത്തുകൾക്ക് ഭീഷണിയാകുമെന്ന് കർഷക സംരക്ഷണ സമിതി നേതാക്കൾ പറഞ്ഞു. പത്തോളം പേര് ചിന്നക്കനാലിൽ, ഇടുക്കിയിലെ ചിന്നക്കനാലിന് അപകടകാരിയിട്ടുള്ള ഒരു കാട്ടുകൊമ്പൻ, പേരിട്ടിരിക്കുന്ന അരിക്കൊമ്പൻ. ആ പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, നമ്മുടെ ഗവൺമെന്റ്, നമ്മുടെ വനപാലകര് കാട്ടിലെ തീറ്റി ഇല്ലാതെ വന്നപ്പോൾ ആ കൊമ്പൻ നാട്ടിലിറങ്ങി അരിഭക്ഷണം തുടങ്ങി. ആ അരിഭക്ഷണം തുടങ്ങിയപ്പോൾ പ്രധാനമായും തിരഞ്ഞെടുക്കപ്പെട്ടത് രേഷങ്ങളിൽ. സി വിജയൻ അധ്യക്ഷത വഹിച്ചു. സി പ്രഭാകരൻ, കെ ശിവാനന്ദൻ, ആർ മനോഹരൻ, എസ് സുരേഷ്, സഹദേവൻ, അനിൽ ബാബു എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.